കേരളസഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരളസഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ഒരു കത്തോലിക്ക പള്ളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് ബസലിക്കയെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി. ബസലിക്കയായി ഉയർത്തുന്നതിന്റെ മുന്നോടിയായി നവീകരണം നടത്തിയ ചെമ്പേരി ലൂർദ് മാതാ ഫൊറൂന പള്ളിയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. രണ്ട് പതിറ്റാണ്ട് മുൻപ് 7 വർഷക്കാലം ചെമ്പേരി ഫൊറോനയിൽ വികാരിയായിരുന്ന ഫാദർ ജോർജ് നരിപ്പാറയുടെ ദീർഘവീക്ഷണവും പ്രാർത്ഥനാ നിർഭരമായ പ്രവർത്തനങ്ങളുമാണ് ഈ പള്ളിയുടെ അടിസ്ഥാന ശിലയെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. തൃശൂരിൽ നടന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിൽ പങ്കെടുക്കാൻ ജൈനമതത്തിൽപ്പെട്ട 3 പേർ എത്തി. മാർച്ച് ഫോർ ലൈഫിനെ കുറിച്ച് കേട്ടറിഞ്ഞ് മുംബൈയിൽ നിന്നാണ് ഇവർ എത്തിയത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ നിന്ന് മാർച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വരും വർഷങ്ങളിൽ ജൈനമതത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഫോർ ലൈഫ് നടത്തുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് മൂവരും തൃശൂരിൽ നിന്നും മടങ്ങിയത്. ജീവനെ ഹനിക്കുന്ന വിവിധ തരം ക്രൂരകൃത്യങ്ങൾ പെരുകി വരികയാണെന്നും ഇതെല്ലാം തന്നെ കൊലപാതകമാണെന്നും CBCI പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത്. മാർച്ച് ഫോർ ലൈഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര കേരള തമിഴ്നാട് സർക്കാരുകളും ചേർന്ന് ശാസ്ത്രീയ പരിഹാരമുണ്ടാക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. കട്ടപ്പനയിൽ ഇൻഫാം യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രൂപത അധ്യക്ഷൻ. ശാസ്ത്ര വളർച്ച പ്രയോജനപ്പെടുത്തി കേരളത്തിന് ഭീഷണിയും ആശങ്കയുമായി മാറിയിരിക്കുന്ന വിഷയം പരിഹരിക്കണം. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്ന നിലപാട് സംരക്ഷിക്കപ്പെടണം. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്ക കാണാനിരിക്കാനാകില്ല. വിഷയം അതീവ ഗൌരവത്തോടെ രാഷ്ട്രീയ നേതൃത്വം പരിഗണിക്കണമെന്നും മാർ ജോസ് പുളിക്കൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വൈകിയാൽ മലയോര ജനത സമരമുഖത്ത് സജീവമാകുമെന്ന് ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ 21-ാം വാർഷിക സമ്മേളനം വാഴത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ നീതിപീഠങ്ങളെയും ബോധ്യപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുല്ലപ്പെരിയാർ പോലെയുള്ള സാമൂഹിക വിഷയങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് SMYM കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ എസ് വെള്ളൂർ. ചേമ്പളം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ ചേർന്ന മുണ്ടിയരുമ ഫൊറൂന SMYM സെനറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അലൻ. കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകുകളുമായി സഭയുടെയും സമൂഹത്തിന്റെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളായി യുവജനങ്ങൾ മാറണമെന്ന് ഫൊറൂന ഡയറക്ടർ ഫാദർ ലിറ്റോ തെക്കേക്കുറ്റ് ആഹ്വാനം ചെയ്തു. സമൂഹത്തിലെ ലത്തീൻ സമുദായം അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാരും സമൂഹവും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. കോട്ടപ്പുറം രൂപത പാസ്റ്റർ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായ ശാക്തീകരണം കാലത്തിന്റെ ആവശ്യം എന്ന വിഷയത്തെക്കുറിച്ച് കർമ്മൽഗിരി സെമിനാരി പ്രൊഫസർ റവറൻഡ് ഡോക്ടർ ജോഷി മയ്യാറ്റിൽ ക്ലാസും നയിച്ചു. വയനാട് ജില്ലയിലെ ചൂരൽമലയിലും ഉണ്ടക്കയിലും കോഴിക്കോട് വിലങ്ങാടുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് ഹ്രസ്വ ദീർഘകാല പദ്ധതികളുമായി കത്തോലിക്ക സഭ രംഗത്ത്. സർക്കാരിനൊപ്പം ചേർന്ന് CBCI, കാരിത്താസ് ഇന്ത്യ, ശ്രേയസ്, കേരള സോഷ്യൽ സർവീസ് ഫോറം എന്നിവരുടെ സഹകരണത്തോടെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്, കോട്ടയം, താമരശ്ശേരി രൂപതകളാണ് സഹായമെത്തിക്കുന്നത്. വീട് നിർമ്മാണം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളുടെ പുനരധിവാസ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. JP കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും ശുപാർശകൾ ഗുണഭോക്താക്കളുമായി ചർച്ച ചെയ്ത് പൂർണ്ണമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് December 15 കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ തിരുവനന്തപുരത്ത് സമ്പൂർണ്ണ നേതൃസമ്മേളനം നടത്തും. KLCA സ്ഥാപക പ്രസിഡന്റ് KJ ബെർലിയുടെ അനുസ്മരണ യോഗത്തിലാണ് KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. മിഷനെ അറിയാനും സ്നേഹിക്കാനും വളർത്താനും ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലും തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ട GGM ഇന്റർനാഷണൽ മിഷൻ കോൺഗ്രസിന്റെ 6-ാമത് കൺവെൻഷൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ
തിരുഹൃദയ ദേവാലയം, ക്രിസ്തുജ്യോതി ക്യാമ്പസ് എന്നിവിടങ്ങളിൽ വെച്ച് ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ നടത്തപ്പെടുന്നു. അതിനു മുന്നോടിയായി ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട സമ്മേളനത്തിൽ തിരുഹൃദയ ആശ്രമത്തിന്റെ പ്രയോറും ദേവാലയ വികാരിയുമായ ഫാദർ തോമസ് കല്ലുകുളം അധ്യക്ഷത വഹിക്കുകയും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്തു. മിഷൻ കോൺഗ്രസ് കോർഡിനേറ്റർമാരായ ശ്രീ സിജോ ജോസഫ്, ശ്രീ ജോസ് ഓലിക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സെന്റ് റാഫേൽസ് കത്തീഡ്രലിൽ ഓഗസ്റ്റ് 15 നടക്കുന്ന മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന് ഒരുക്കമായി തിരുനാൾ കൊടിയേറ്റം നടന്നു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സാൻജോ ചെറയത്ത്, കൈക്കാരന്മാരായ സുരേഷ് വടക്കൻ, ജോസഫ് തെക്കേക്കര എന്നിവരും നൂറുകണക്കിന് വിശ്വാസികളും സംബന്ധിച്ചു. കത്തീഡ്രൽ പള്ളിയിൽ 68-ാമത് ഊട്ട് നേർച്ച തിരുനാളാണ് ഈ വർഷം നടക്കുന്നത്. വെൺമണി സെഹിയോൻ മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ പാരായണം നടത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ലോകം നേരിടുന്ന യുദ്ധഭീഷണിയുടെ സാഹചര്യത്തിലും കൂടിയാണ് ഇടവക മിഷന്റെ നേതൃത്വത്തിൽ സംരംഭം നടത്തിയത്. ഓഗസ്റ്റ് 5 ആരംഭിച്ച് 5 ദിവസം നീണ്ടുനിന്ന പാരായണ യജ്ഞം ഓഗസ്റ്റ് 10 സമാപിച്ചു. ഇടവകാരി റവറൻ ഡോക്ടർ സജു മാത്യു, അസിസ്റ്റന്റ് വികാരി റവറൻ നോബിൻ സാം ചെറിയാൻ, സുവിശേഷകൻ ജെയിംസ് ജോയ്, ഇടവക മിഷൻ വൈസ് പ്രസിഡന്റ് രാജു വർഗീസ്, സെക്രട്ടറി ജെയിംസ് കുരടിയിൽ, ട്രസ്റ്റി സജി വർഗീസ് എന്നിവർ ബൈബിൾ പാരായണ യജ്ഞത്തിന് നേതൃത്വം നൽകി. ക്രൈസ്തവ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാനും അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള പോരാട്ടത്തിൽ മാതൃപിതൃവേദി പ്രവർത്തകർ സജീവമായി മുന്നോട്ട് വരണമെന്ന് മാതൃപിതൃവേദി ആലപ്പുഴ ഫൊറോന ഡയറക്ടർ ഫാദർ ലിബിൻ പുത്തൻപറമ്പിൽ. പുന്നപ്ര മാർ ഗ്രിഗോറിയസ് ഇടവകയിൽ മാതൃപിതൃവേദി നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചുകൊണ്ട് മാർ ഗ്രിഗോറിയസ് ഇടവകാരി ഫാദർ അനിൽ കരിപ്പെങ്ങാമ്പുറം മുഖ്യസന്ദേശം നൽകി. പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക സാമൂഹിക സേവന വിഭാഗമായ പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ സാമ്പത്തിക സഹായത്തോടെ പാലക്കാട് രൂപതയിലെ എല്ലാ ഇടവകളെയും സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ച് ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പ്രകൃതി സൗഹൃദ സൗന്ദര്യവൽക്കരണവും സൂക്ഷ്മ കാലാവസ്ഥ മേഖല നിർമ്മാണവും എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സെമിനാർ കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിൽ വെച്ച് നടന്നു. PSSP എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജസ്റ്റിൻ കോലംകണ്ണി അധ്യക്ഷത വഹിക്കുകയും സെമിനാർ നയിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാതോ സി എന്ന ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കി PSSP നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ക്യാമ്പസ് പ്ലാനുകൾ തയ്യാറാക്കുക, അതിനായി കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിക്കുക, ജല ഗുണനിലവാര പരിശോധനകൾ നടത്തുക, സൂക്ഷ്മ കാലാവസ്ഥാ കേന്ദ്ര നിർമ്മിതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുക, മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുക തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. തലശ്ശേരി അതിരൂപത 19-ാം പാസ്റ്റർ കൌൺസിലിന്റെ 3-ാമത്തെ യോഗം വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരിയിൽ വെച്ച് നടന്നു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർ സെബാസ്റ്റ്യൻ വണയപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ഒരുപോലെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരിനോട് കൌൺസിൽ ശുപാർശ ചെയ്തു. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവർക്കു വേണ്ട അടിയന്തര സഹായം ഉറപ്പുവരുത്തുവാനും കൌൺസിൽ തീരുമാനിച്ചു. തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതിയുടെയും ചേർപ്പ് ഇടവക മദ്യവിരുദ്ധ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ലിക്കർ ഡേ ആചരണം ചേർപ്പ് തായംകുളങ്ങര മഹാത്മാ മൈതാനിയിൽ അരങ്ങേറി. പഴുവിൽ ഫൊറോന വികാരി വെരി റവറൻഡ് ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. അതിരൂപത സെക്രട്ടറിയും പ്രോഗ്രാം കൺവീനറുമായ ശ്രീ സിജോ ഇഞ്ചോളിക്കാരൻ യോഗത്തിന് സ്വാഗതം ചെയ്തു. തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടറും തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പളുമായ റവറൻ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ സദസ്സിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. ചേർപ്പ് ഇടവക വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ CR ദിനേഷ് കുമാർ മദ്യലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിൽ മാലിന്യച്ചാക്കിൽ നിന്നും കിട്ടിയ ഡയമണ്ട് ഉടമയ്ക്ക് തിരികെ നൽകി കുമ്പളങ്ങി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയിലെ 2 വീട്ടമ്മമാരെ കൊച്ചി രൂപത
BCCയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊച്ചി രൂപത കുടുംബ യൂണിറ്റ് ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹരിതകർമ്മയിലെ ജെസ്സി വർഗീസ്, റീന ബിജു എന്നിവരെ ആദരിച്ചത്. വീടുകളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് 500,000 രൂപയുടെ ഡയമണ്ടുകൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഇവർക്ക് ലഭിച്ചത്. ഉടനെ വാർഡ് മെമ്പർ ലില്ലി റാഫേലിനെ വിവരം അറിയിക്കുകയും ഉടമയെ കണ്ടെത്തി ഡയമണ്ടുകൾ തിരികെ നൽകിയാണ് ഈ വീട്ടമ്മമാർ ജനഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തിയത്. ഇടക്കൊച്ചി അൽഫോൻസ പാസ്റ്റർ സെന്ററിൽ നടന്ന ചടങ്ങിൽ രൂപത, BCC ഡയറക്ടർ ഫാദർ ബെന്നി തോപ്പിപ്പറമ്പിൽ, ഫാദർ ജോയ്സ് ചെറുതയിൽ എന്നിവർ ചേർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരവ് നടത്തി. CCBI പ്രഖ്യാപിച്ച നാഷണൽ യൂത്ത് സൺഡേയുടെ ഭാഗമായി KCYM ലാറ്റിൻ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേക്ക് എർത്ത് ഗ്രീൻ എന്ന ഹാഷ്ടാഗോടെ മരങ്ങൾ നട്ടുപരിപാലിക്കുന്ന പ്രകൃതി സംരക്ഷണ പരിപാടികൾക്ക് തുടക്കമായി. ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസന്യൂർ ജോയ് പുത്തൻവീട്ടിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും സുസ്ഥിര വികസനത്തിനായി നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചുകൊണ്ട് പ്രകൃതി വിഭവങ്ങളെ പരിപാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പാളയം സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ 120-ാമത് പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ തിരുനാളിന് തുടക്കമായി. വിശുദ്ധ കുർബാനയോടെ മോൺസന്യൂർ വിൽഫ്രഡ് തിരുനാൾ പതാക ആശീർവദിച്ച് ഉയർത്തി. പാലക്കാട് രൂപതയുടെ പ്രഥമ മെത്രാനും ഋഷിവര്യനുമായ മാർ ജോസഫ് ഇരമ്പൻ പിതാവിന്റെ 27-ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് 3-ാം പദയാത്ര നടത്തി. പ്രളയ ദുരന്തത്തിലൂടെ കടന്നുപോകുന്ന വയനാട്ടിലെ ജനങ്ങളോടൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി അനുസ്മരണ യോഗവും പാലക്കാട് കത്തീഡ്രൽ പള്ളിയിൽ നടന്നു. പാലക്കാട് സാൻജോ ടവറിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പാലക്കാട് രൂപത ചാൻസലർ റവറൻഡ് ഫാദർ ഗിൽബർട്ട് എറ്റോണിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് മാർ ജോസഫ് ഇരുമ്പൻ പിതാവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പാലക്കാട് രൂപത ജുഡീഷ്യൽ വികാരി റവറൻഡ് ഫാദർ ജോസ് പൊന്മാണി നടത്തി. പിതാവ് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശുദ്ധനായിരുന്നു എന്ന് അദ്ദേഹം അനുസ്മരണ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ 2024 പ്രവർത്തന വർഷത്തെ അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം പമ്പുമല സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. ആനിമേറ്റർ സിസ്റ്റർ ജോവാൻ SIC പതാക ഉയർത്തി. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം സംസ്ഥാന അധ്യക്ഷൻ MJ ഇമ്മാനുവൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു വർഷം മാനസികാരോഗ്യ പിന്തുണ നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോട്ടപ്പടിയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ഭദ്രാസന സഭയുടെ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി തുടങ്ങിയ അഭയഭവൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. മാർ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് സുതയൻ കതോലിക്ക ബാവ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അഭയഭവൻ പോലുള്ള കേന്ദ്രങ്ങൾ ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമായി തീർന്നിരിക്കുകയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപത വിശ്വാസ പരിശീലന കാര്യാലയം വിശ്വാസ പരിശീലന ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ വെർച്വൽ മീറ്റിംഗ് നടത്തി. രൂപതയിലെ 100 ഇടവകകളിൽ നിന്നായി 3,500 വിദ്യാർത്ഥികളും 1,000 വിശ്വാസ പരിശീലകരും രൂപതയിലെ മുഴുവൻ പ്രഥമാധ്യാപകരും വൈദികരും സന്യസ്തരും പങ്കെടുക്കുന്ന മീറ്റിംഗിൽ രൂപതാധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറൈ ന്യൂസ് കുട്ടികളുമായി സംവദിച്ചു. വൈകിട്ട് ചേർന്ന ഓൺലൈൻ മീറ്റിംഗിൽ ഫാദർ ജെറിൻ CMI ക്ലാസ് നയിച്ചു. രൂപതയിൽ ഇത്ര വിപുലമായ ആദ്യ ഓൺലൈൻ സംഗമമാണ് ഇതെന്ന് രൂപത ഡയറക്ടർ ഫാദർ റോബിൻ മനക്കിലേത്ത് അറിയിച്ചു. ലോകം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും അടിസ്ഥാനം ക്രൈസ്തവ കുടുംബ മാതൃകയെന്ന് ഡോക്ടർ സാമുവൽ മാർ ഐറൈ ന്യൂസ് മെത്രാപ്പൊലീത്ത. മലങ്കര കത്തോലിക്ക സഭ വിശ്വാസ പരിശീലന ദിനാചരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട രൂപതയിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ചേർന്ന ഇടയ സവിതെ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരസ്പര സ്നേഹവും പങ്കുവയ്ക്കലും മുഖമുദ്രയായ ഈ മാതൃക പൊതുസമൂഹത്തിനും വഴികാട്ടിയാകണം. വിവര സാങ്കേതിക വിദ്യ വിശ്വാസ വളർച്ചയ്ക്കും കുട്ടികളുടെ രൂപാന്തരീകരണത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന്റെ തെളിവാണ് വെർച്വൽ പ്ലാറ്റ്ഫോമിലെ ഈ കൂടിവരവെന്നും അദ്ദേഹം പറഞ്ഞു. ജീസസ് യൂത്ത് കാനഡയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലിങ്ക്ഡ്ഇൻ ക്രൈസ്റ്റ് കോൺഫറൻസ് ഹാമിൽട്ടണിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നടന്നു. ഓഗസ്റ്റ് 9, 10, 11 തീയതികളിലായി നടത്തപ്പെട്ട കോൺഫറൻസിൽ സെന്റ് കാതറിൻസ് രൂപത ബിഷപ്പ്, മിസിസാഗ രൂപത ബിഷപ്പ് മാർ ജോസ് കല്ലുവേലിൽ, ഹാമിൽട്ടൺ രൂപത ബിഷപ്പ് തുടങ്ങി അഭിമന്യ പിതാക്കന്മാർ ദിവ്യബലി അർപ്പിച്ചു. കോൺഫറൻസിന് മുന്നോടിയായി ഹാമിൽട്ടൺ സെന്റ് ജോസഫ് സീറോ മലബാർ ദേവാലയ വികാരി ഫാദർ ടോമി ചിറ്റിലപ്പള്ളി,
കോൺഫറൻസ് സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് ബെഞ്ചിലിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തി. കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീസസ് യൂത്ത് അംഗങ്ങളാണ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.